ലീഫ് പൊട്ടിപ്പോയിട്ടാ. അതുപോലെ തന്നെ ഈ ഒരു റിമോട്ട് കൺട്രോളർ ഞാൻ നിൽക്കാൻ പോണേന്. എന്താ രണ്ട് വണ്ടി മൂവ് ചെയ്യണ്ട്. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്താ വെച്ചാൽ, നമ്മളിതൊരു കമ്പാരിസൺ വീഡിയോ ചെയ്യാൻ പോകണ്ട. അപ്പോൾ കമ്പാരിസൺ ആയിട്ട് നമ്മൾ എടുത്തേക്കുന്ന വണ്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ആർ സി ക്രോളറും പിന്നെ അതുപോലെ തന്നെ ഓഡി ടി ടി നമ്മൾ എടുത്തേക്കാണ്. ഈ ഒരു വീഡിയോസൊക്കെ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു, സിംഗിളായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോസ് ഒന്നും കാണാത്തവരുണ്ടെങ്കിൽ ഇതേ ജസ്റ്റ് താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഇതേ ജസ്റ്റ് കമ്പയർ ചെയ്യാൻ പോകണ്ട, രണ്ട് വണ്ടികളും തമ്മിലൊന്ന് കമ്പയർ ചെയ്യാൻ പോകണേന്. അതായത് ഈ ഒരു വണ്ടി എടുക്കാൻ നിൽക്കുന്നവർക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. കാരണം എടുക്കുന്നവർക്ക് എന്തായാലും സംശയം ഉണ്ടാവുമല്ലോ, അതെടുക്കണോ ഇതെടുക്കണോ എന്നുള്ളൊരു ചെറിയൊരു സംശയങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് നോക്കട്ടാ. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യണതനുസരിച്ചാണ് നമ്മളത് പുതിയ പുതിയ വീഡിയോസ് ഇങ്ങനെ വന്നേട്ടാ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോക്ക് 10K ലൈക്ക് അടിക്കുകയാണെങ്കിൽ എന്തായാലും നമ്മൾ അടുത്തൊരു ആർ സി കാറാ ട്രക്കാ ബോട്ടാ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൊണ്ട് വന്നിരിക്കും. അപ്പോൾ അത് ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് നോക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. നിങ്ങൾ ഇതേ കുറേ പേര് മറക്കണമെന്ന് എനിക്ക് മനസ്സിലായി. ലൈക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്ക്, അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ബെല്ലേക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതേ കമ്പാരിസിലേക്ക് നമ്മൾ പോകണേണ്ടാ. വാക്കമാൻ, ഇതാണ് ബോക്സും ടോയ് കാറും ഈ രണ്ട് വണ്ടികളുടെയും വീഡിയോസ് താഴെ ഡിസ്ക്രിപ്ഷനിൽ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് കണ്ടുപോയിക്കോളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ കമ്പാരിസണിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ രണ്ട് ടോയ് കാർ കേട്ടോ. ഇതേ ഈ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ റോക്ക് ക്രോളർ എന്നാണ് ആ ഒരു ബോക്സ് ഉള്ളത്. പക്ഷേ നമ്മൾ പേരിട്ടേക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് റോഡ് ജീപ്പ് എന്നാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ നിങ്ങൾ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓഡിയുടെ ടി ടി എന്ന് പറഞ്ഞ മോഡൽ. ഇപ്പോൾ നിങ്ങൾ നിക്ക് ബ്ലോക്സിലും പിന്നെ അതുപോലെ തന്നെ അരിൻ സ്മോക്കിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഓഡി ടി ടി. അപ്പോൾ നമുക്ക് വലിയൊരു വണ്ടി മേടിക്കാൻ പറ്റിയില്ല എന്നാൽ നമ്മളിതേ അതിൻ്റെ സെയിം മോഡൽ നമ്മൾ ഒരു ടോയ് കാർ ഉണ്ടാകുമ്പോൾ നമ്മൾ സ്വന്തമാക്കിയിട്ടുണ്ട്. ഇത് രണ്ടും എൻ്റെ പേരിലുള്ള വണ്ടിയാണ്. പിന്നെ നമുക്കിത് രണ്ടിൻ്റെ കമ്പാരിസണിലേക്ക് പോകാം. കമ്പാരിസൺ എന്നൊക്കെ പറയുമ്പോൾ നമ്മളിതേ പക്ക കമ്പാരിസൺ ആയിരിക്കും. ഇവിടെ പെട്ടെന്ന് പടപടയെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ തീർക്കും. ആദ്യം തന്നെ ഇതിൻ്റെ സൈസാണ്. അപ്പോൾ രണ്ടിൻ്റെ സൈസ് രണ്ട് രീതിയിലാണ്. ഒരു ആരെയും ഉറുമ്പ് എന്ന സെറ്റപ്പിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഓഫ് റോഡ് ജീപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഹെവി സൈസാണ്. അതുപോലെ തന്നെ നമ്മൾ ഓടിയിട്ടിട്ട് ഇതേ കുഞ്ഞൻ സൈസിലാണ് വന്നത്. നമ്മുടെ ഓഫ് റോഡ് ജീപ്പിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് കളറാണ് വന്നത്. അതുപോലെ തന്നെ ഓടി നമ്മളത് റെഡ് കളറാണ് നമ്മൾ ചൂസ് ചെയ്തത്. റെഡും അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് കോമ്പിനേഷനിലാണ് നമ്മൾ ആ ഒരു കളർ ചൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ രണ്ട് ഗ്ലാസിനും പല പല കളേഴ്സ് അവൈലബിൾ ആണ്. ബ്ലൂ റെഡൊക്കെ ആയിട്ട് പല കളേഴ്സും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഓഫ് റോഡ് ജീപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു വീൽ ഡ്രൈവാണ്. അതായത് രണ്ട് വീല് മാത്രം പ്രവർത്തിപ്പിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ഓഡി ടി ടിയുടെയും രണ്ട് വീല് മാത്രം പ്രവർത്തിപ്പിക്കുകയുള്ളൂ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിലത്തെ രണ്ട് വീല് മാത്രം അത് റണ്ണാവുള്ളൂ എന്നാണ് ഉദ്ദേശിച്ചത്. അതായത് ടു വീൽ ഡ്രൈവ്, ബാക്കിലത്തെ മാത്രം ഡ്രൈവ്, ഫ്രണ്ടിലത്തെ ഡെഡായിട്ട്, രണ്ട് വണ്ടിയുടെയും ഡെഡാണ്. അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ബാറ്ററി. ബാറ്ററി എന്ന് പറയുമ്പോൾ രണ്ട് വണ്ടിയുടെയും ബാറ്ററി എന്ന് വെച്ച് കഴിഞ്ഞാൽ 3.7 വോൾട്ടിൻ്റെ ബാറ്ററിയാണ്. അതായത് ഒരു സിംഗിൾ ബാറ്ററിയാണ് ഈ രണ്ട് വണ്ടി പ്രവർത്തിക്കുന്നത്. ചെറിയ ബാറ്ററി ആണെങ്കിലും ആൾ പവർഫുൾ ആണ്ടാ. അടുത്ത കാര്യങ്ങളിലേക്ക് പോകണമെങ്കിൽ രണ്ട് വണ്ടിയുടെ ബോഡി ക്വാളിറ്റി വ്യത്യാസമുണ്ട്. അതായത് നമ്മുടെ ഓഫ് റോഡ് ജീപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ഡൈകാസ്റ്റ് മെറ്റലാണ്, മെറ്റൽ ബോഡി ടൈപ്പാണ് വന്നത്. ഓഫ് റോഡിനൊക്കെ പറ്റിയ ഒരു ബോഡി ടൈപ്പാണ് അതിന് കൊടുത്തേക്കുന്നത്. അത് എന്തുകൊണ്ടും സ്യൂട്ടബിൾ ആണെന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ നമ്മുടെ ഓടിയുടെ ബോഡി എന്നൊക്കെ പറയുമ്പോൾ ഒരു പ്ലാസ്റ്റിക് ടൈപ്പാണ്. അതായത് ഒരു ABS പ്ലാസ്റ്റിക് എന്നൊരു ക്വാളിറ്റിയാണ് അതിനകത്ത് കൊടുത്തേക്കുന്നത്. അതും മോശമല്ല, നല്ല പക്ക പ്രീമിയം ക്വാളിറ്റിയിലാണ് ആ ഒരു ബോഡിയും കൊടുത്തേക്കുന്നത്. പ്രൈസ് റേഞ്ച് ഞാൻ എന്തായാലും ലാസ്റ്റ് എന്തായാലും പറയാം. അത് കുറച്ച് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യേ. വേറൊരു കാര്യം പറയുകയാണെങ്കിൽ, അതായത് രണ്ട് വണ്ടിയും റീചാർജബിളാണ്. ഇതാണ് ഈ രണ്ട് വണ്ടികളിലെയും കേബിൾസ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു USB ടൈപ്പാണ് വരുന്നത്. ഇത് ഡയറക്റ്റ് ബാറ്ററിയിലേക്ക് നമ്മൾ അറ്റാച്ച് ചെയ്യണം. അതാണ് നമ്മുടെ ഈ ഓഫ് റോഡ് ജീപ്പിൻ്റെ ഒരു പ്രശ്നം. അത് ബാറ്ററി അത് ഊരി എടുക്കണം. അതേസമയം ഓഡി TT നോക്കുകയാണെങ്കിൽ USB ടൈപ്പ് മോഡലും കാണാം. അതുപോലെ തന്നെ ഒരു സി ടൈപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു സി ടൈപ്പ് ആ വണ്ടിയുടെ ബാറ്ററി ഊരി എടുക്കേണ്ട ആവശ്യമില്ല. അതെ, വണ്ടി ഇങ്ങനെ എടുക്കുക. എന്നിട്ട് നോക്കിയേ, ഇതിൻ്റെ അടിയിലൊരു പോർട്ടുണ്ട്. ഈ ഒരു പോർട്ടിലേക്ക് ഡയറക്റ്റ് ഇത് ഈ ഒരു സി ടൈപ്പിന് കുത്തിയാൽ, എന്നിട്ട് ഏതെങ്കിലും അഡാപ്റ്ററുമേ അല്ലെങ്കിൽ ലാപ്ടോപ്പുമേ പവർ ബാങ്കുമേ എവിടെ വേണമെങ്കിലും ഈ ഒരു USB കേബിൾ കുത്തിയാൽ മതി, വണ്ടി റീചാർജ് ആവും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയത്. കാരണം ബാറ്ററി നമുക്ക് ഊരിയെടുക്കണ്ട. പക്ഷേ അതേസമയം നമ്മുടെ റോക്ക് ക്രോളറിൻ്റെ ഈ ഒരു ബാറ്ററി അങ്ങോട്ട് ഊരിയെടുക്കണം, അതാണ് കുറച്ച് വിഷയം. ഈ ബാറ്ററി ഇങ്ങനെ ഊരിയെടുക്കണം, എടുത്ത് വലിക്കുക, ചാർജറിലേക്ക് ഇത് നിങ്ങളെ അറ്റാച്ച് ചെയ്യണത്. കണ്ടാ, ഇങ്ങനെയാണ് ഈ ഒരു ഓഫ് റോഡ് ജീപ്പിൻ്റെ ചാർജിങ് മെത്തേഡ് വരുന്നത്. അപ്പോൾ രണ്ട് വണ്ടികളും ചാർജ് മെത്തേഡ് വ്യത്യാസമുണ്ട്. അടുത്ത നിങ്ങൾക്കുള്ള സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു റേഞ്ചാണ്. എത്ര മീറ്റർ ഇതിനകത്ത് റേഞ്ച് കിട്ടും? ഞാനിപ്പോൾ നോക്കിയിട്ട് എനിക്കൊരു 20 മീറ്ററോളം ഈ ഒരു ഓഫ് റോഡ് ജീപ്പിന് കിട്ടിയായിരുന്നു. അതേപോലെ തന്നെ ഓടിക്കൊരു 25 മീറ്റർ വരെ നമുക്ക് കിട്ടുന്നുണ്ട്. റിമോട്ട് കൺട്രോളർ ആ ഒരു റേഞ്ച് എനിക്ക് കിട്ടുന്നുണ്ട്. ഞാൻ അത്യാവശ്യം ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഓഫ് റോഡ് ജീപ്പ് നമുക്ക് ഓഫ് റോഡ് ചെയ്യാൻ പറ്റും, അതാണ് ഞാൻ എല്ലാവർക്കും അടുത്തൊരു സംശയം. ഗൈസ്, പറ്റും.
കാരണം നിങ്ങൾ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ കയറിയിട്ട് ആ ഒരു റീൽ കണ്ടാൽ മതി. ഞാൻ ഇട്ടിട്ടുണ്ട്, ജസ്റ്റ് നിങ്ങൾ താഴത്തത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ഇൻസ്റ്റയിലും റീൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓഫ് റോഡ് ചെയ്യാൻ പറ്റൂലെന്ന്. ഇതിനകത്ത് ഞാനൊന്ന് കാണിക്കാം, നിങ്ങൾ അതിനകത്ത് തന്നെ കയറി നോക്ക്, എന്നാലല്ല അതിനൊരു സസ്പെൻസ് ഉണ്ടാവുള്ളൂ, ശരിയല്ലേ? അപ്പോൾ അതിനകത്ത് കയറി നോക്ക്. ഓഫ് റോഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പക്ക ഓഫ് റോഡാണ് നമ്മൾ ഇൻസ്റ്റയിൽ ആ റീലിട്ടേക്കുന്നത്. എല്ലാ ചെളിയിലും എല്ലാ വെള്ളത്തിലും കൂടി ഇട്ടിട്ടും ഒരു കംപ്ലയിൻറ്റും ആ ഒരു ഓഫ് റോഡ് ജീപ്പിന് എന്തായാലും പറ്റിയിട്ടില്ല കേട്ടോ. ഇപ്പോഴും വണ്ടി റണ്ണിങ് ആണ്. ഞാൻ വേണ്ടി എപ്പോഴും കാണിച്ചത് ഇതിൻ്റെ ഇപ്പോൾ ചെളി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എന്ത് ഇതിൻ്റെ അടിയിലൊക്കെ ചെളി കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് അന്നത്തെ ഓഫ് റോഡ് കഴിഞ്ഞിട്ട് ഫുള്ള് ക്ലീൻ ആക്കിയിട്ടില്ല, ജസ്റ്റ് ഒരു വാഷ് ചെയ്തിട്ടുള്ളത്. വണ്ടി ഇപ്പോഴും പക്ക വർക്കിംഗ് ആണ്, അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ്. നമുക്കിപ്പോൾ ഒരു വണ്ടി മേടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എന്ത് വണ്ടി ആയാലും പക്ക പക്കായിട്ട് റണ് ചെയ്യണം. പിള്ളേർക്ക് നമ്മൾ വാങ്ങിച്ചു കൊടുക്കുമ്പോഴും അങ്ങനെ തന്നെയല്ല, അങ്ങനെയല്ല വേണ്ടത്. ഈ ഒരു വെംബ്ലി എന്ന് പറഞ്ഞ കമ്പനി നല്ല രീതിക്ക് ആ ഒരു ക്വാളിറ്റി നമുക്ക് തന്നെയുണ്ട്. ആ ഒരു റേറ്റിന് ആ ഒരു പ്രൈസ് റേഞ്ചിന് ഇവരെന്തായാലും പക്ക പക്കയാണ്. അത് ഞാൻ എന്തായാലും ഞാൻ പറയൂ ഇവിടെ. പിന്നെ എല്ലാവർക്കും ഉള്ളൊരു സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര അവേഴ്സ് നമുക്കിത് പ്ലേ ടൈം ചെയ്യാൻ പറ്റും, അതായത് എത്ര നേരം നമുക്കിത് കളിക്കാൻ പറ്റും ഈ ഒരു കാസായിട്ട്. ഒരു 2 മണിക്കൂർ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് റോഡ് ജീപ്പ് നമുക്ക് ഒരു 45 മിനിറ്റ് വരെ നമുക്ക് യൂസാക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അതേസമയം ഓടിയും നമുക്ക് ഏകദേശം ആ ഒരു 2 മണിക്കൂർ റീചാർജ് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 45 മിനിറ്റ് മേലെ നമുക്ക് പ്ലേ ടൈം കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ഒരു റിമോട്ട് കൺട്രോളറിൻ്റെ കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. ഓഫ് റോഡ് ജീപ്പിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ വീൽ ടൈപ്പ് റിമോട്ട് കൺട്രോളറാണ് വന്നത്. അതുപോലെ തന്നെ ഇത് ഓടിയുടെ ഇത് ഇതുപോലത്തെ ഒരു സാധാരണ മോഡലാണ് വന്നത്. അപ്പോൾ 2 റിമോട്ട് കൺട്രോളറും 2 വണ്ടിക്ക് സൂട്ടബിളാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ഇത് റിമോട്ട് കൺട്രോൾ ഇപ്പോൾ ഇതിനെ നിൽക്കാൻ പോകണേ എൻ്റെ നോക്കിക്കോട്ടാ. 2 വണ്ടി മൂവിയുണ്ട്, അതുപോലെ തന്നെ ഈ ഒരു റിമോട്ട് കൺട്രോളറും ഞാൻ നിൽക്കാൻ പോകണേ. എന്താ 2 വണ്ടി മൂവിയുണ്ട്. അപ്പോൾ 2 റിമോട്ട് കൺട്രോളറും ഒരേ വണ്ടിക്ക് തന്നെ വർക്കാവുണ്ട്. ഓടി ഓടിച്ചു നോക്കുക. അതെ, ഇതാണ് നമ്മളെ ഓടി. നിങ്ങൾ ഫുള്ള് കണ്ടു കേട്ടോ, 360 നിങ്ങൾ കണ്ടു ഓടി എങ്ങനെയുണ്ടെന്ന്. ഓടി എങ്ങനെയുണ്ടെന്നൊക്കെ ജസ്റ്റ് താഴ്ത്തു നിന്ന് കമൻറ്റ് കേട്ടോ. അതിൻ്റെ ഒരു ക്വാളിറ്റി ഒക്കെ എങ്ങനെയുണ്ട് നോക്കി, അതിൻ്റെ ബോഡി ക്വാളിറ്റിയും പിന്നെ അതിൻ്റെ കളറും എങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറ. അപ്പോൾ നമുക്കിത് നമ്മുടെ ഓഫ് റോഡ് ജീപ്പ് അങ്ങനെ എടുക്കാം. നമുക്ക് ഓടി അങ്ങനെ നീക്കി വെക്കാം, നമ്മുടെ ഓഫ് റോഡ് ജീപ്പ് അങ്ങോട്ട് ഓണാക്കാം. ഇത് അടിയിൽ തന്നെ സ്വിച്ച് തന്നെ അതിൻ്റെ ഭീകരം തന്നെയാണ്, ഭീകരൻ. രണ്ടിൻ്റെ പവറും ഇങ്ങനെ വ്യത്യാസം ഉണ്ട് കേട്ടോ. ഓടിയിൽ കുറച്ച് പവർ കുറവുണ്ട്, പക്ഷേ നമ്മുടെ ഓഫ് റോഡ് ജീപ്പ് ഇത്തിരി സീനാണ് കേട്ടോ. എന്താ പവർ ഉണ്ടോ? ഓടിയൊക്കെ ഇപ്പം മലത്തി താഴ്ത്തിട്ടുണ്ട്, ഇപ്പം താഴത്തേക്ക് പോയി. ഇപ്പം നിങ്ങൾ ലൈവായിട്ട് നിങ്ങൾ കണ്ടല്ലേ, താഴത്തേക്ക് പോയിട്ട് ഒരു കംപ്ലയിൻറ്റും ഇല്ല ഈ വണ്ടി. എന്താ പക്ക പക്ക ഈ വണ്ടി. ഞാൻ എല്ലാവർക്കും ഞാൻ സജസ്റ്റ് ചെയ്യും കേട്ടോ, ഓടിനേക്കാളും കൂടുതൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഈ വണ്ടി ആയിരിക്കും. പറയാൻ കാരണം അതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റി തന്നെയാണ്. കാരണം പിള്ളേർക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ക്വാളിറ്റി ഉള്ള വണ്ടി കൊടുത്താലേ കാര്യമുള്ളൂ, അല്ലെങ്കിൽ പിന്നെ 2 ദിവസം കഴിയുമ്പോഴത്തേക്കും വണ്ടി എല്ലാ കട്ടുംപുറത്ത് അല്ലെങ്കിൽ തട്ടുംപുറത്തൊക്കെ കയറിയിരിക്കും. അപ്പോൾ അത് കണ്ണേക്കാൻ പോയതെന്ത്, ഇതുപോലത്തെ നല്ലൊരു വണ്ടിയാണ് മേടിച്ചു കൊടുക്കുക, പിള്ളേർ എൻജോയ് ചെയ്യട്ടെ, അത്ര തന്നെ. അപ്പോൾ പ്രൊഡക്റ്റിനും കാര്യങ്ങളൊക്കെ ഞാൻ താഴ്ത്തി ഞാൻ കൊടുത്തിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ. അപ്പോൾ ഗൈസ്, രണ്ടാമത്തെ പ്രാവശ്യം നമ്മുടെ വണ്ടി ഇതേ നിലത്തേക്ക് വീണ്. നിലത്തേക്ക് വീണപ്പോൾ ഇതേ ഞാൻ ലൈവായിട്ട് ഞാൻ കാണിച്ചില്ല, അതെ ഇത് ജസ്റ്റ് ഇത് താഴത്തേക്ക് ഇങ്ങനെ അവിടെ നിന്ന് വിട്ടു പോകുന്നുള്ളൂ. ജസ്റ്റ് അവിടെ നിന്ന് ഇങ്ങനെ വിട്ടു പോകുന്നുള്ളൂ, പക്ഷേ ഇത് നമുക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റും. നിങ്ങൾ പേടിക്കണ്ട, അങ്ങനെയുള്ള വണ്ടികളെ നിങ്ങൾക്ക് കാണിച്ചു തരുള്ളൂ. അതെ ജസ്റ്റ് ഒന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ ഇതാക്കി കഴിഞ്ഞാൽ അതെ അത് ഫിറ്റായി. വേണ്ടാ, ഇതാണ് ഇതിൻ്റെ ഒരു ഫിറ്റിങ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് പെട്ടെന്ന് ഒടിയേയില്ല, വളയേയില്ല. വണ്ടി ഇതിപ്പോഴും പക്ക പക്ക പക്ക. നമ്മൾ അങ്ങനെയുള്ള അതെ പിന്നെയും വീണ്, ഒന്നും പറ്റിയില്ല ഗൈസ്. അപ്പോൾ ഈ വണ്ടി നിങ്ങൾക്ക് മേടിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് അതിനെ കൊടുത്തിട്ടുണ്ട്. ആമസോണിൽ നിന്നാണ്, ഇനി ആമസോൺ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഒരു അക്കൗണ്ട് തന്നെ തുടങ്ങാം, അങ്ങോട്ട് മേടിക്കുക. സെറ്റാണ് വണ്ടി. ഞാൻ ബാക്കിയുള്ള സൈറ്റിൽ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഈ ഒരു വണ്ടിക്ക് പ്രൈസ് കൂടുതലായിരുന്നു, 900 സംതിങ് അങ്ങനെ ഞാൻ കണ്ടായിരുന്നു. 1000 മേലെ റേറ്റ് വന്നിട്ടുണ്ട് വണ്ടിക്ക്. പക്ഷേ ആമസോണിൽ ഇപ്പം നിലവിൽ ആ റേറ്റ് കുറവാണ്. ഞാൻ മറ്റുള്ള സൈറ്റിൽ നോക്കുമ്പോൾ പല പല സൈറ്റുകളും ഞാൻ കണ്ടിരുന്നു, ഏത് സൈറ്റാണെന്ന് ഞാൻ പറയില്ല. അപ്പോൾ ആമസോണിൽ എന്തായാലും കുറവായിരുന്നു, നിങ്ങൾ വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കി, കുഴപ്പമൊന്നുമില്ല. ആമസോണിൽ നിന്ന് ഞാൻ മേടിച്ചതെന്ന് വെച്ചാൽ 860 രൂപക്കാണ്. എനിക്കൊരു ഓഫർ ഉണ്ടായിരുന്നു ആ സമയത്ത്. ഇപ്പോൾ ഓഫർ നിലവിലില്ല, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓഫർ വരും. അപ്പോൾ ഓഫറുകളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ബ്രോഡ്കാസ്റ്റ് ചാനലിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ലിങ്ക് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കൊടുത്തിട്ടുണ്ട്, എൻ്റെ വാട്സപ്പ് ചാനലിൽ കൊടുത്തിട്ടുണ്ട്.
പിന്നെ അത് തന്നെ പ്രൊഡക്ട്സ് ലിങ്കിന് കാര്യങ്ങളൊക്കെ കടിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അത് ചെക്ക് ചെയ്ത് നോക്കുക മസ്റ്റായിട്ട്. ഇപ്പോൾ ആമസോണിൽ നിന്നാണ് ഞാൻ ഈ രണ്ട് പ്രൊഡക്റ്റ് മേടിച്ചേക്കുന്നത്. രണ്ടും പക്കാ ക്വാളിറ്റി ഉണ്ടാവും, ഒന്നും പറയാനില്ല. രണ്ടും നല്ല കിട്ടിലും ക്വാളിറ്റി, അങ്ങനെയാണെങ്കിൽ പറയാം. കുട്ടികൾക്കൊക്കെ ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതെന്തായാലും ഒപ്റ്റ് ചെയ്യാം. നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു രണ്ട് വണ്ടികളും. രണ്ട് വണ്ടികളും രണ്ട് തരത്തിലാണ് ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു ഓഫ് റോഡ് മോഡാണ്, ഒരു റേസിംഗ് മോഡലാണ് നമ്മുടെ ഈ ഒരു ഓടി വന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കട്ടാ. പിന്നെ ഓഫ് റോഡ് വണ്ടി അടിയിൽ ചെറിയൊരു ഇതേ ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് വെറുതെ ഇങ്ങനെ ഷോക്ക് വേണ്ടി ഇങ്ങനെ കത്തണേന്. അതുപോലെ തന്നെ ഓടിയിലെന്നൊക്കെ പറഞ്ഞാൽ ഒരു ലൈറ്റ് ഇതേ. ഇപ്പോൾ റിമോട്ട് കൺട്രോളർ ഇപ്പോൾ ഇത് ഇങ്ങനെ ആക്കിയാണെങ്കിൽ ഇതേ ലൈറ്റ് എത്തും കേട്ടോ ഫ്രണ്ടിൽ. ബാക്കിൽ ലൈറ്റ് ഇല്ല, ഫ്രണ്ടിൽ മാത്രം ആ ഒരു ലൈറ്റ് വന്നോളൂ കേട്ടോ. ഈ ഒരു വീഡിയോ ഒക്കെ എന്തായാലും 10K അടിക്കുകയാണെങ്കിൽ എന്തായാലും നമ്മൾ അടുത്തൊരു നല്ലൊരു പ്രൊഡക്റ്റ് എന്തായാലും നമ്മൾ ഒരു ടോയ് കാറൊക്കെ ആയിട്ട് നമ്മൾ അടുത്ത് വരും. അപ്പോൾ ഏത് വേണം എന്നുള്ളൊരു ഇതും താഴത്ത് എന്തായാലും പറഞ്ഞേക്ക്. അപ്പോൾ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.